നമസ്കാരം. പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. തോട്ടം മേഖലയിലെ ത്രിതല പഞ്ചായത്തുകൾ പിടിച്ചെടുക്കാൻ കടുത്ത പോരാട്ടമാണ് മൂന്നാറിൽ നടക്കുന്നത്. പ്രതീക്ഷ കൈവിടാതെ മുന്നണികൾ പ്രചരണ പരിപാടികളിൽ സജീവമായി രംഗത്തുണ്ട്. തോട്ടം മേഖലയിൽ ഭൂമിയും വീടും നിർമ്മിച്ച് നൽകിയതും UDF ഭരിച്ച പഞ്ചായത്തുകളിലെ അഴിമതികളും ചൂണ്ടിക്കാട്ടിയാണ് LDFന്റെ പ്രചരണം. എന്നാൽ ഇടതുമുന്നണിയുടെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയാണ് UDFന്റെ പ്രചരണങ്ങൾ നടക്കുന്നത്. ടുക്കുമ്പോൾ പ്രതീക്ഷ കൈവിടാതെ പ്രചരണ പരിപാടികൾ മുന്നണികൾ സജീവമാക്കുന്ന കാഴ്ചയാണ് മൂന്നാറിൽ കാണാൻ കഴിയുന്നത്. സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച സാഹചര്യത്തിൽ പാർട്ടി ഓഫീസുകൾക്ക് മുമ്പിൽ മത്സരാർത്ഥികളുടെ വൻ തിരക്കാണ് കാണപ്പെട്ടത്. റോഡുകളിലുടനീളം വാഹനങ്ങളുടെ വൻ തിരക്കുണ്ടായിരുന്നു. ഓടികെട്ടിയ ജീപ്പുകളിൽ നിരവധി പേരാണ് രാവിലെ മുന്നണി നേതാക്കളുടെ മുന്നിലെത്തിയത്. രാവിലെ 11:00 നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിച്ചു. വിവിധ ഭാഗങ്ങളിൽ നടന്ന പത്രിക സമർപ്പണത്തിൽ പി പളനിവേൽ, മുൻ MLA AK മണി, KK വിജയൻ എന്നിവർ നേതൃത്വം നൽകി. പ്രതീക്ഷകൾ കൈവിടാതെയാണ് മുന്നണികൾ പ്രചരണ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. തോട്ടം മേഖലയിലെ പഞ്ചായത്തുകൾ പിടിച്ചെടുക്കുമെന്ന് മുന്നണി നേതാക്കൾ പറയുന്നു. ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും രണ്ട് സ്ത്രീകളാണ്. അവർ നാളെ കൊടുക്കുമായിരിക്കും നോമിനേഷൻ. നാളെ നോമിനേഷൻ കൊടുത്താൽ ഫീൽഡിലിറങ്ങും. മൂന്നാർ പഞ്ചായത്ത് തീർച്ചയായിട്ടും കളിഞ്ച പ്രാദേശത്തിനേക്കാളും കൂടുതലായുള്ള നേട്ടങ്ങൾ കൈവരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. കടന്ന UDF ഭരണകാലത്തിൽ അവർ ചെയ്ത അഴിമതിയും മുന്നിട്ട് തോട്ടം തൊഴിലാളികൾക്ക് പൽവേറെ സലുകൾ കിടക്കാമൽ പോയിവിട്ടത്. അതെല്ലാം പുതിയ ഭരണസമിതി ഇടതുസാരി ജനനായക മുന്നണി മികപ്പെരിയ വളവിൽ വെറ്റിയ പെരും. മൂന്നാർ പഞ്ചായത്തിൽ കേരളത്തിലും ഇടതുസാരി ജനനായക മുന്നണി അധികാരത്തെ പിടിക്കും എന്നതിൽ എന്ത ഒരു സന്ദേഹവും ഇല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഞങ്ങൾ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നത്. ഇടുക്കി ജില്ലയിലാണെങ്കിലും സഖാവ് മണിയാശാന്റെ നേതൃത്വത്തിൽ മന്ത്രി എന്നുള്ള നിലയിൽ സഖാവിൻ്റെ മണ്ഡലം നോക്കാതെ ഈ ജില്ലയിലാകമാനം വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തതാണ് മണിയാശ. അതെല്ലാം ഞങ്ങൾക്ക് വോട്ടായി മാറും എന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ല. കോവിഡിന്റെ പശ്ചാത്തലത്തിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനപങ്കാളിത്തം വർദ്ധിക്കുന്നതാണ് മുന്നണികൾക്ക് പ്രതീക്ഷയ്ക്കിട നൽകുന്നത്. നാളെ മുതൽ വീട് കയറിയുള്ള പ്രചാരണങ്ങൾ വർദ്ധിക്കുന്നതോടെ തോട്ടം മേഖലയിൽ പോരാട്ടം കടുപ്പമാകും. ജാൻസൺ ക്ലെമന്റിനൊപ്പം റിപ്പോർട്ടർ ഇടുക്കി. കോതമംഗലം താലൂക്കിലെ നെല്ലിക്കുഴി പഞ്ചായത്തിൽ 5-ാം വാർഡിൽ ജനവിധി തേടുന്നത് 3 മെമ്പർമാരാണ്. അതുകൊണ്ട് തന്നെ താലൂക്കിലെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന വാർഡ് കൂടിയാണ് 5-ാം വാർഡ്. UDFും BJPയും മാറി മാറി വിജയിച്ച ഈ വാർഡ് LDF ഇതുവരെ വിജയിക്കാത്ത വാർഡും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ 5-ാം വാർഡിൽ വിജയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് LDF മുൻ 6-ാം വാർഡ് മെമ്പറായിരുന്ന KP ജയകുമാറിനെ മത്സരത്തിനായി ഇറക്കിയിരിക്കുന്നത്. 6-ാം വാർഡിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷമായ 307 വോട്ടുകൾക്കാണ് ജയകുമാർ അന്ന് വിജയിച്ചത്. DYFI മുൻ കോതമംഗലം ബ്ലോക്ക് സെക്രട്ടറിയും നിലവിൽ DYFI എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CPIM തൃക്കാരൂർ ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് ജയകുമാർ. UDFും NDAയും നടപ്പാക്കിയെന്ന് അവകാശപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾ ഏറിയ പങ്കും കോതമംഗലം MLA ആയി ആന്റണി ജോൺ തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം നടപ്പിലാക്കിയതാണ്. ജനങ്ങൾ അത് വിലയിരുത്തും. അതുകൊണ്ട് തന്നെ ഇക്കുറി തനിക്ക് അനുകൂലമാണെന്ന് ജയകുമാർ പറഞ്ഞു. 2005 ഈ വാർഡിനെ പ്രതിനിധീകരിച്ച് തൃക്കാരൂർ 5-ാം വാർഡിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കുകയും 2005 വിജയിക്കുകയും തുടർന്ന് 2010 തുടർച്ചയായ പ്രവർത്തനം കൊണ്ട് ആ വർഷവും അതായത് ആ ഒരു 5 വർഷക്കാലവും വീണ്ടും അതായത് 2005 മുതൽ 2015 വരെ തുടർച്ചയായിട്ട് ഈ വാർഡിലെ മെമ്പറായിട്ട് ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്നോടൊപ്പം നിന്ന ജനങ്ങൾ അത് തീർച്ചയായിട്ടും ഇനിയും ആ പ്രവർത്തനത്തിൽ തന്നെ എന്നോടൊപ്പം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. കഴിഞ്ഞ തവണ ഇവിടെ NDA ആണ് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ തുടർ വികസനത്തിനായി വോട്ട് ചോദിച്ചാണ് NDA സ്ഥാനാർത്ഥി ശോഭാ രാധാകൃഷ്ണൻ വോട്ടർമാരെ കാണുന്നത്. മുൻപ് ജയിച്ച UDF മെമ്പറോടും തൊട്ടടുത്ത വാർഡിൽ നിന്ന് വന്ന LDF മെമ്പറോടുമുള്ള മത്സരത്തിൽ പൂർണ്ണ തൃപ്തയാണെന്നും ഇക്കുറി കനത്ത മത്സരമാണെങ്കിലും വിജയിക്കുമെന്നും ശോഭാ രാധാകൃഷ്ണൻ പറഞ്ഞു. BJP ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് ശോഭാ രാധാകൃഷ്ണൻ. ഞാൻ പൂർണ്ണ സംതൃപ്തി തന്നെയായിട്ടാണ് എനിക്ക് വാർഡിൽ ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ എനിക്ക് എൻ്റെ കുടുംബം കണക്കാണ് എൻ്റെ വാർഡ് ഞാൻ കൊണ്ടുപോയി നടന്നത്.
പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു കുടിവെള്ള പ്രശ്നം, അത് പരിഹരിക്കാൻ എനിക്ക് സാധിച്ചു. പിന്നെ ഇവിടെ മെയിനായിട്ട് വോൾട്ടേജ് ക്ഷാമം ഉണ്ടായിരുന്നു, അത് നമുക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പെൻഷന് അല്ല PMAY വീടുകൾ ഇതെല്ലാം എനിക്ക് കൊടുക്കാൻ സാധിച്ചു. നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ ഏത് രാത്രിക്ക് വിളിച്ചാലും എത്തി അവരുടെ കാര്യങ്ങൾ പരിഹരിക്കാനും എല്ലാം എനിക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ UDFന് നഷ്ടപ്പെട്ട വാർഡ് തിരിച്ചു പിടിക്കാനാണ് UDF ശ്രമം. 5th ward നിന്ന് 2 times വിജയിച്ച സജി സൗകർണികയാണ് 3rd time 5th ward നിന്ന് മത്സരിക്കുന്നത്. മത്സരിച്ച ആദ്യ പ്രാവശ്യം 68 votes, 2nd time 86 votes സജി സൗകർണിക ഇവിടെ വിജയിച്ചത്. 2015 സംവരണ സീറ്റിൽ UDF പരാജയപ്പെടുകയും NDA വിജയിക്കുകയുമാണ് ചെയ്തത്. ഇക്കുറി നഷ്ടപ്പെട്ട വാർഡ് തിരിച്ചു പിടിക്കുക എന്ന് തന്നെയാണ് UDF ലക്ഷ്യം. കോതമംഗലം നിയോജക മണ്ഡലത്തിന്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയായ ഇദ്ദേഹം തൃക്കാരൂർ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രസിഡന്റായി കഴിഞ്ഞ 6 വർഷമായി പ്രവർത്തിക്കുന്നു. നിസാർ തട്ടേക്കാടിനൊപ്പം റിപ്പോർട്ടർ കോതമംഗലം. പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും കൂടുതൽ മുൻഗണന നൽകി പത്തനംതിട്ട ജില്ലയിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 14 divisions കോൺഗ്രസ് സ്ഥാനാർത്ഥികളും 2 divisions കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥികളും മത്സരിക്കും. ജില്ലാ പഞ്ചായത്തിൽ ഭരണ തുടർച്ചയാണ് ലക്ഷ്യമെന്ന് നേതാക്കൾ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് രൂപീകൃതമായതിനു ശേഷം 2005 LDF ജില്ലാ പഞ്ചായത്ത് ഭരണം നേടിയതൊഴിച്ചാൽ ബാക്കി എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDF ആണ് വിജയിച്ചത്. ഈ ട്രാക്ക് റെക്കോർഡാണ് UDFന്റെ ആത്മവിശ്വാസം. രാഷ്ട്രീയ സാഹചര്യവും ഇപ്പോൾ തങ്ങൾക്ക് അനുകൂലമാണെന്ന് UDF നേതൃത്വം വിലയിരുത്തുന്നു. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 16 divisions 11 UDF വിജയിച്ചിരുന്നു. ഇക്കുറി മുഴുവൻ ഡിവിഷനുകളും UDF തൂത്തുവാരുമെന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത്. ഇക്കുറി 16 divisions 14 കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. 2 divisions കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കും. ഭരണ തുടർച്ചയാണ് ലക്ഷ്യമെന്ന് DCC പ്രസിഡന്റ് ബാബു ജോർജ് പറഞ്ഞു. അഴിമതിയും സ്വജനപക്ഷപാതവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യം മുന്നണി വിജയിക്കും. നിലവിൽ ജില്ലാ പഞ്ചായത്തിൽ 4 seats കേരള കോൺഗ്രസിനുണ്ടായിരുന്നു. ഇക്കുറി 2 seats മാത്രമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകിയത്. പുളിക്കീഴ് റാന്നി ഡിവിഷനുകളാണിത്. തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും കൂടുതൽ അവസരം നൽകിയും തർക്കങ്ങളില്ലാതെ ഘടകകക്ഷികളെ പരിഗണിച്ചുമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതെന്നും നേതൃത്വം വ്യക്തമാക്കുന്നു. പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട. ഉരുളക്കുപ്പേര് പോലെ കൊണ്ടും കൊടുത്തും തദ്ദേശ തെരഞ്ഞെടുപ്പ് സംവാദത്തിൽ കോൺഗ്രസ്, CPM, BJP നേതാക്കൾ. പത്തനംതിട്ടയിൽ കൂടുതൽ പഞ്ചായത്തുകൾ തങ്ങൾ പിടിച്ചെടുക്കുമെന്ന അവകാശവാദം 3 party നേതാക്കളും ഒരുപോലെ അവകാശപ്പെട്ടു. പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച സംവാദത്തിലായിരുന്നു ചൂടേറിയ വാക്വാദം അരങ്ങേറിയത്. പത്തനംതിട്ട പ്രസ് ക്ലബിന്റെ തദ്ദേശം 2020 സംവാദത്തിലാണ് DCC പ്രസിഡന്റ് ബാബു ജോർജ്, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനന്തഗോപൻ, BJP ജില്ലാ സെക്രട്ടറി വിജയകുമാർ മണിപ്പുഴ എന്നിവർ പരസ്പരം കൊമ്പുകോർത്തത്. ഈന്തപ്പഴത്തിനകത്ത് സ്വർണം കടത്തിയ ജലീലിന്റെ കാര്യം ഇവിടെ പറയണം. നിങ്ങൾ പറ അഴിമതി നടത്തണം. നിങ്ങള് നിങ്ങളുടെ സഖാക്കന്മാരെല്ലാം ലളിത ജീവിതം നയിക്കാനായിട്ട് പറഞ്ഞില്ലേ? എവിടെ ലളിത ജീവിതം? ആർഭാട ജീവിതം നയിക്കുന്ന മാർക്സിസ്റ്റ് പറഞ്ഞത്. അതുപോലെ തന്നെ BJP ഗവൺമെന്റ്, ഈ BJP ഗവൺമെന്റ് കേരളത്തിലെ കർഷകരുടെ നടുവൊഴിച്ച ഗവൺമെന്റ് അല്ലേ? കർഷക ദ്രോഹ ബില്ല് പാസാക്കി. ലൈഫ് മിഷൻ, സ്പ്രിംഗ്ലർ, സ്വർണ്ണക്കള്ളക്കടത്ത്, ലഹരി ഇടപാട് എല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് DCC പ്രസിഡന്റ് ബാബു ജോർജ് പറഞ്ഞു. റിസൾട്ട് നമുക്ക് കാണാമേ, നമുക്ക് കാണാം. നമുക്ക് 3 പേർക്കും കൂടെ തെരഞ്ഞെടുപ്പിന്റെ വ്യത്യാസം ഇവിടെ വെച്ച് കാണാം. ആത്മവിശ്വാസത്തോട് പറയാം, നമ്മുടെ BJP സ്ഥാനാർത്ഥി പറഞ്ഞു മുട്ടയടിക്കാൻ. എനിക്ക് മുട്ടയടിക്കേണ്ട കാര്യമില്ല, ഓൾറെഡി മുട്ടയാണ്. അപ്പൊ അതുകൊണ്ട് LDF സർക്കാർ സാധാരണക്കാർക്കൊപ്പമാണെന്നും ജില്ലയിൽ LDF ചരിത്ര നേട്ടം കൈവരിക്കുമെന്നും CPIM സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനന്തഗോപൻ പറഞ്ഞു. UDF ഇത്ര ദുർബലമായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. എങ്ങനെയെങ്കിലും BJP സഹായം കിട്ടിയാലും കൊള്ളാം, പിന്നെ മൗലികവാദികളുടെ സഹായം കിട്ടിയാലും കൊള്ളാം. അങ്ങനെയെല്ലാം പിന്നെ ഏതെങ്കിലും തരത്തിൽ വിജയം കൈവരിക്കാമോ എന്നുള്ള പരീക്ഷണമായിട്ട് നടത്തിയാണ്. LDFും UDFും ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ കേന്ദ്ര പദ്ധതികൾ അട്ടിമറിച്ചതായും ജലജീവൻ പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തിയതെന്നും BJP ജില്ലാ സെക്രട്ടറി വിജയകുമാർ മണിപ്പുഴ പറഞ്ഞു. ഈ പദ്ധതികളൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് നിരവധി ഫണ്ടുകൾ, കോടിക്കണക്കിന് ഫണ്ടുകൾ നൽകി. പക്ഷെ ഇതൊക്കെ ജനങ്ങൾക്ക് നൽകുന്നതിൽ പലപ്പോഴും ജില്ലാ പഞ്ചായത്ത് അടക്കം പരാജയപ്പെട്ടിരിക്കുകയാണ്. വിജയം സംബന്ധിച്ച് പരസ്പരം വെല്ലുവിളിയോടെയാണ് തദ്ദേശം 2020 സംവാദം അവസാനിച്ചത്. പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പാർട്ടി സഖാക്കളെല്ലാം സംഘടനാ പ്രവർത്തനത്തിന്റെ പിറകിലാണെങ്കിൽ ചുവരെഴുത്തിന്റെ തിരക്കിലാണ് പാലക്കാട് കളപ്പെട്ടി ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായ മോഹൻദാസും സുനിതയും. 15 വർഷമായി ഇരുവരും ഒന്നിച്ചുള്ള ചുവരെഴുത്ത് തുടങ്ങിയിട്ട്. അതിൽ പിന്നെ കോഴിമന്ദം പ്രദേശത്തെ പാർട്ടിയുടെ ചുവരെഴുത്തും ബോർഡെഴുത്തും ഒക്കെ ഇവരാണ്.
സഖാക്കൾ ഇരുവരുടെയും രണ്ടു പതിറ്റാണ്ട് നീണ്ട ദാമ്പത്യത്തിനിടെ നിറക്കൂട്ടുകൾ നിറഞ്ഞ നാളുകൾ തുടങ്ങിയിട്ടും ഒന്നര പതിറ്റാണ്ട് പിന്നിട്ടു. ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നെ ഇരുവരും തിരക്കു പിടിച്ച ഓട്ടത്തിലാണ്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വൈകിയതിനാൽ ചുവരെഴുത്തും അല്പം നീണ്ടുപോയി. കുഴൽമന്ദം പ്രദേശത്ത് കാണുന്ന മതിലുകളിലെല്ലാം ചായം പൂശിയ എഴുത്ത് മോഹൻദാസിന്റെയും സുനിതയുടെയുമാണ്. എന്നാൽ ഒറ്റ കാര്യം, എഴുതുന്നതൊക്കെയും പാർട്ടിക്കു വേണ്ടിയുള്ളതാണ്. ആദ്യകാലങ്ങളിൽ പാർട്ടിക്കായി സൗജന്യമായി എഴുതി നൽകിയെങ്കിലും ജീവിത പ്രാരാബ്ദങ്ങൾ മോഹൻദാസിനെ കൊമേഴ്ഷ്യൽ ആർട്ടിസ്റ്റാക്കി. കഴിഞ്ഞ ഞായറാഴ്ചകളിൽ മരിച്ച ഒരു എം നാരായണ MLA അവരുടെ പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പൂർണ്ണമായും കൊമേഴ്ഷ്യൽ ആർട്ടിസ്റ്റായി പൈസ വാങ്ങി എഴുതാൻ തുടങ്ങിയത്. അത് പാർട്ടിക്ക് തന്നെയാണ്. കല്യാണം കഴിഞ്ഞ് ഒരു വർഷത്തിനിടെ മോഹൻദാസിനൊപ്പം സുനിതയും വീട്ടിൽ ബോർഡെഴുതലും മറ്റും തുടങ്ങി. എന്നാൽ യാത്രക്കിടയിൽ എപ്പോഴോ തൊഴിലിലും ഒപ്പം ചേർന്നു. അങ്ങനെ നീണ്ട 15 വർഷങ്ങൾ നാട്ടിലെ പാർട്ടിയുടെ വർക്കുകളെല്ലാം ഇരുവരുടെയും കൈകളിലൂടെ. കല്യാണം കഴിഞ്ഞ് 23 വർഷം കഴിഞ്ഞു. വീട്ടിലൊക്കെ തിരി കുറച്ച് കുറച്ചൊക്കെ സഹായിക്കും. പിന്നെ 15 വർഷമായിട്ട് സജീവമായിട്ട് ഒരു ചുവര് എഴുതി തീർക്കുന്നതിന് മുൻപ് തന്നെ അടുത്ത ആളുടെ വിളിയും വരുന്നുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഈ തിരക്ക് തുടരും. അക്ഷയ ദാമോദരൻ, റിപ്പോർട്ടർ, പാലക്കാട്. പ്രചാരണ ചൂടിലേക്ക് കടന്നതോടെ നാട്ടംഗം മുറുകുന്നു. വിജയമുറപ്പിക്കാനുള്ള നെട്ടോട്ടപ്പാച്ചിലാണ് സ്ഥാനാർത്ഥികൾ. കൊറോണ കാലത്തെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളും വോട്ടർമാരും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നെന്ന് ഓർമ്മിപ്പിക്കുകയാണ് പ്രശസ്ത ചാക്യാരും ചലച്ചിത്രകാരനുമായ നന്ദകിഷോർ. തദ്ദേശം ഇളകി വരുന്നു, അധികാര പൊന്നു വരുന്നു. തദ്ദേശം ഇളകി വരുന്നു, അധികാര പൊന്നു വരുന്നു. ഒട്ടിൻ്റെ തിരകളിലെ അമ്മാ നീർ വഞ്ചിയിലെ ഭരണപ്പൂ നീളേ വാ പൊന്നീളേ വാവാ, ഭരണപ്പൂ നീളേ വാ പൊന്നീളേ വാവാ. വോട്ട് ചെയ്യാൻ നമ്മൾ പ്രചരണത്തിന് നടക്കുമ്പോൾ വീട്ടിൽ ചെന്നാൽ എന്ത് ചെയ്യണം? വീട്ടിൽ നിന്ന് എന്ത് ചെയ്യണം? കുട്ടികളെ എടുക്കരുത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വോട്ട് കിട്ടാനുള്ള ബോധ്യമുണ്ട്, ഒരു പരിചയവും ഇല്ലാത്ത കുട്ടിയെ കണ്ട മോനെ എത്ര കാലമായി കണ്ടിട്ടാന്ന് പറഞ്ഞെടുത്തിട്ട് ഉണ്ണി വാവാവോ ഓട്ടോ ദാദാദാ എന്ന് പറഞ്ഞിട്ട് 28 കഴിയാത്ത കുട്ടി അവരെടുത്ത് കൊഞ്ചിക്കും. അതിന് ഓട്ടൊന്നുമില്ല, അപ്പം അതിന് പുറപ്പെടണ്ട. പിന്നെ പ്രായമായ ആളുകളായിട്ട് അടുക്കണ്ട. ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വീടുകളുടെയൊക്കെ മുറ്റത്ത് നിന്നിട്ടുള്ള പ്രചരണം മതി. പിന്നെ വോട്ട് ചെയ്യാൻ പോകുമ്പോഴോ വോട്ടർമാരെ കൃത്യമായിട്ട് സാമൂഹിക അകലം പാലിക്കുക, ശാരീരിക അകലം പാലിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ മാസ്ക് വയ്ക്കുക. മാസ്ക് വെച്ച് മൂക്കും വായും മൂടിയിട്ട് വേണം തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോകാൻ. പോകുമ്പോഴും കൈ കഴുകുക, വോട്ട് തിരിച്ചു വരുമ്പോഴും കൈ കഴുകുക. മറ്റേ സ്ഥാനാർത്ഥികൾ ഒരിക്കലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൈ കഴുകരുത്, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈ കഴുകരുത്. ഈ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകാം, മറ്റേ കൈ കഴുകൽ വേണ്ട. ഇങ്ങനെ തന്നെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട്, കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്താവട്ടെ, ഒടി പാറട്ടെ. കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ പനമ്പ് നെയ്ത്തുകാർ പ്രതിസന്ധി. കോവിഡ് പ്രതിസന്ധി മൂലം പനമ്പിനും ഈറ്റയ്ക്കും വില കുറഞ്ഞതാണ് തൊഴിലാളികളെ ദുരിതത്തിലാക്കിയത്. വർഷങ്ങളായി സർക്കാർ സഹായവും ലഭിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. കുട്ടമ്പുഴയിലെ ആദിവാസി ഊരായ എളംപ്ലാശ്ശേരിക്കാരുടെ ഏക ഉപജീവന മാർഗമാണ് പനമ്പ് നെയ്ത്ത്. വന്യമൃഗങ്ങൾ ധാരാളമുള്ള കാട് കയറി ഈറ്റ ശേഖരിച്ചാണ് പനമ്പ് നിർമ്മാണം. ആഴ്ചകളോളം കഷ്ടപ്പെട്ട് നിർമ്മിക്കുന്ന പനമ്പ് ഒന്നിന് ഇവർക്ക് ലഭിക്കുന്നത് വെറും 95 രൂപ മാത്രം. ഉൾപ്രദേശങ്ങളിൽ ഇവിടെ ഒന്നും ഈറ്റ കിട്ടാനില്ല, അന്നേരം കാട്ടി പോകണം. കാട്ടി പോയിട്ട് കൊണ്ടുവന്ന് പനമ്പ് നെയ്ത് ഇതുപോലെ കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങൾക്ക് തുച്ഛമായ കാശാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടണത്. മുൻപ് കെട്ടൊന്നിന് 110 രൂപ ലഭിച്ചിരുന്ന ഈറ്റയ്ക്ക് ഇന്ന് ലഭിക്കുന്നത് 85 രൂപയാണ്. നിരവധി തവണ ബാംബു കോർപ്പറേഷനിൽ പരാതിയുമായി എത്തിയെങ്കിലും ബോർഡ് മെമ്പർമാർ അപമര്യാദയെ പെരുമാറുന്നുവെന്ന് ഇവർ പറയുന്നു. വന്യമൃഗങ്ങളെയും ഇഴജന്തുക്കളെയും പേടിച്ച് കാട്ടിനുള്ളിൽ പോയി ഈറ്റ വെട്ടി ഉണക്കി നെയ്തെടുക്കുന്ന പനമ്പിന് വിലയില്ലാതായതോടെ ഈ തൊഴിൽ ചെയ്ത് ഉപജീവനം നടത്തുന്ന ഇവിടത്തുകാർ പട്ടിണിയിലാണ്. പൈസ എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുത്തിയിരുന്ന് നെയ്ത് ആട്ടേനെ പേടിച്ച് പുലിനെ ആനേനെ പേടിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാവുന്നുള്ള ഈ ഓരോ പണിയേ ഉള്ളൂ, ഈ നെയ്ത്ത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്കൊരു പണിയില്ല, ഒരു വരുമാനമില്ല, പറമ്പിൽ നിന്നൊരു ആദായമില്ല അടക്കാൻ
ഒന്നുമില്ല. സർക്കാർ അനുവദിച്ച ഡി എ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കഴിഞ്ഞ 4 വർഷമായി ഇവർക്ക് ലഭിച്ചിട്ടില്ല. നെയ്തെടുത്ത പനമ്പ് വിൽപ്പന നടത്തിയാലും പണം ഇവരുടെ കയ്യിലെത്താൻ പിന്നെയും മാസങ്ങൾ കാത്തിരിക്കണം. ഇതിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. മുൻകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഡി എ എന്ന ആനുകൂല്യം അത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് പ്രഖ്യാപിക്കുകയും തൊഴിലാളികൾക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് നെയ്തേൽപ്പിക്കുന്ന പനമ്പുകളുടെ അടിസ്ഥാനത്തിൽ കിട്ടുന്നൊരു തുക അവർക്ക് വളരെ ആശ്വാസകരമായിരുന്നു. ഈ സർക്കാർ വന്നതിന് ശേഷം ഇപ്പോൾ 50-55 മാസത്തെ ഡി ആണ് കുടിശ്ശിയായിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇവർക്ക് സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. റിപ്പോർട്ടർ കോതമംഗലം. പെരുമ്പാവൂർ വെങ്ങൂർ വീടിന് സമീപം മലമ്പാമ്പിനെ കണ്ടെത്തി. 6 അടിയോളം നീളം ഉണ്ടായിരുന്ന മലമ്പാമ്പ് ഇരി വിഴുങ്ങി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. വെങ്ങൂർ സ്വദേശി സിജുവിന്റെ പുരയിടത്തിലുള്ള കിണറിനോട് ചേർന്നാണ് 4 വയസ്സോളം പ്രായമുള്ള മലമ്പാമ്പിനെ കണ്ടത്. 6 അടിയോളം നീളമുണ്ടായിരുന്ന മലമ്പാമ്പ് ഇരയെ പിടിച്ചുകിടക്കുന്ന അവസ്ഥയിലായിരുന്നു. സമീപവാസിയായ ബെൻസൻ രാത്രി 8 മണിയോടെ വീട്ടിലേക്ക് പോകുന്ന സമയം കിണറിനരികിൽ കരിയിലെ കുള്ളിലായി മലമ്പാമ്പ് കിടക്കുന്നത് കണ്ട് വീട്ടുടമസ്ഥനായ സിജുവിനോട് പറയുകയായിരുന്നു. പിന്നീട് വനം വകുപ്പിൽ വിളിച്ചറിയിക്കുകയും തുടർന്ന് മേക്കപ്പാല ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ പിടികൂടി കൊണ്ടുപോകുകയുമായിരുന്നു. പാമ്പിനെ പിന്നീട് മേക്കപ്പാല വനത്തിലേക്ക് കടത്തിവിട്ടു. ജനവാസ മേഖലയായ ഇവിടെ ആദ്യമായാണ് മലമ്പാമ്പിനെ കണ്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു. സമീപ പ്രദേശങ്ങളായ മേക്കപ്പാല, പാണിയേലി, തൊടാക്കായം എന്നീ മേഖലകളിൽ ആന, പുലി തുടങ്ങിയ വന്യജീവികളുടെ ശല്യം അടുത്ത കാലങ്ങളിൽ രൂക്ഷമാണെന്നും ബന്ധപ്പെട്ട അധികാരികൾ ഇതിനൊരു പരിഹാരം കാണുന്നില്ലെന്നും ആക്ഷേപവുമുണ്ട്. റിപ്പോർട്ടർ പെരുമ്പാവൂർ. താക്കൊളുക്കുന്ന വാചകം 30 സെക്കൻഡുകൾ കൊണ്ട് 29 തവണ ഒരു വിട്ട് ലോക റെക്കോർഡ് നേടിയിരിക്കുകയാണ് മറ്റത്തൂർ നൂലുവള്ളി സ്വദേശിനി രീഷ്മ മബനീഷ് എന്ന യുവതി. നാവിൻ്റെ ചടുതലയുടെ 5 വർഷം മുമ്പ് അമേരിക്കയിൽ യുവതി സ്ഥാപിച്ച റെക്കോർഡിനെയാണ് രീഷ്മ മബനീഷ് മറികടന്നത്. പീറ്റർ പെപ്പർ പിക് ഡേ പംകിൻ എന്ന ടങ് ട്വിസ്റ്റർ വാചകം 30 സെക്കൻഡ് കൊണ്ട് 29 തവണ തെറ്റുകൂടാതെ പറഞ്ഞുകൊണ്ടാണ് രീഷ്മ ലോക റെക്കോർഡിന് ഉടമയായത്. 2015 മാർച്ച് 20 അമേരിക്കയിലെ നദാലി ഫോൺലിംഗ് സ്ഥാപിച്ച റെക്കോർഡാണ് രീഷ്മ അനായാസം മറികടന്ന് ബെസ്റ്റ് ഓഫ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയത്. 30 സെക്കൻഡിൽ 26 തവണ ഈ വാചകം ഉരുവിട്ടായിരുന്നു നദാലി 2015 റെക്കോർഡ് സ്ഥാപിച്ചത്. 2012 നവംബർ 4 30 സെക്കൻഡ് കൊണ്ട് 20 തവണ ഈ വാചകം തെറ്റുകൂടാതെ ആവർത്തിച്ചു പറഞ്ഞ് അമേരിക്കയിലെ ലാസ് വേഗാസിലെ ആഞ്ചല ക്രിപ്സ് സ്ഥാപിച്ച റെക്കോർഡാണ് നദാലി 2015 മറികടന്നത്. 2020 നവംബർ 11 30 സെക്കൻഡിൽ 29 തവണ ഈ നാക്കുളിക്ക് വാചകം ആവർത്തിച്ചു പറഞ്ഞാണ് ബെസ്റ്റ് ഓഫ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ രീഷ്മ തന്നെ അടയാളപ്പെടുത്തിയത്. അതിന് എനിക്കൊരു ചാൻസ് തന്ന സുധീർ സാറിന് ഒരുപാട് നന്ദി. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി മാത്രമേ പറയാനുള്ളൂ. നാക്കുളിക്ക് വാക്കുകൾ വേഗത്തിൽ ഉരുവിടുന്നതിൽ അസാധാരണ വൈഭവമുള്ള രീഷ്മ നല്ലൊരു ഗായിക കൂടിയാണ്. ഇരിങ്ങാലക്കുട പുല്ലൂരാണ് രീഷ്മയുടെ സ്വദേശം. ബി എഡ് ബിരുദമുള്ള ഇവർ ലൈം ലൈറ്റ് ഓൺ ചാനലിൽ വാർത്ത അവതാരികയാണ്. മാളയിലെ വർഷ ബിൻ സേഫ് എന്ന പെൺകുട്ടി തന്റെ കലാവിരുദുകളിലൂടെ റെക്കോർഡുകൾ കരസ്ഥമാക്കിയത് സംബന്ധിച്ച് ഓൺലൈനിൽ വാർത്ത അവതരിപ്പിക്കുന്നതിനിടയിലാണ് ടങ് ട്വിസ്റ്റർ വാചകത്തിലൂടെ തനിക്കും റെക്കോർഡ് സ്ഥാപിക്കണമെന്നുള്ള പ്രചോദനം രീഷ്മയ്ക്കുണ്ടായത്. പിന്നീട് ഇതിനുള്ള നിരന്തര പരിശ്രമം നടത്തി. ഭർത്താവ് മബനീഷും വീട്ടുകാരും പിന്തുണയും നൽകി. റെക്കോർഡ് നേടിയ അതേ വീറും വാശിയും ഉപയോഗപ്പെടുത്തി PSC പരീക്ഷയിലൂടെ നല്ലൊരു സർക്കാർ ജോലി നേടിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഈ യുവതി. ജോൺ കോപ്ലിക്കൊപ്പം റിപ്പോർട്ടർ കൊടകര. മേളകളും ആരവങ്ങളും ഇല്ലാതെയായി മാസങ്ങളായി. കോവിഡിന്റെ വരവോടെ മേളക്കാരുടെ മാത്രമല്ല വാദ്യോപകരണങ്ങളുടെ ജീവിതമാർഗം കണ്ടെത്തുന്ന ഒരുപാട് പേരുടെ ജീവിതമാണ് പ്രതിസന്ധിയിലായത്. ഉത്സവങ്ങൾക്ക് പുറമേ സ്കൂൾ കലോത്സവം, ക്ലബ്ബുകളുടെ പരിപാടികൾ എന്നിവയും നിലച്ചതോടെ വാദ്യോപകരണങ്ങൾക്ക് ആവശ്യക്കാരില്ലാതെയായി. ചെണ്ടകൾക്ക് മിണ്ടാട്ടമില്ല, കലമ്പലും ചിലമ്പലുമില്ലാതെ ഇലത്താളങ്ങൾ, പെരുക്കമറ്റ് മൂകരായി തബലകളും മൃദംഗങ്ങളും, പുലിയെ കാണാതെ ചലനമറ്റിരിക്കുന്ന അരമണിക്കൂട്ടം,
ചെണ്ടയും തപ്പും ഇലത്താളവും ഒക്കെ തേടി പലരുമെത്താറുള്ള തൃശൂർ ഊരകം സ്വദേശി സുനിലിന്റെ വീട്ടിൽ 500 ചെണ്ടകളാണ് മൂഖമായിരിക്കുന്നത്. കോവിഡ് മൂലം ഉത്സവങ്ങളും പെരുന്നാൾ ആഘോഷങ്ങളും ഇല്ലാതായതോടെ വാദ്യോപകരണങ്ങൾ വാടകയ്ക്ക് നൽകൽ, വിൽപ്പന, നിർമ്മാണം എന്നിവയെല്ലാം നിലച്ചു. ഇന്ന് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാതെ നിൽക്കുകയാണ് സുനിൽ അടങ്ങുന്ന വലിയ ഒരു വിഭാഗം മേള കലാകാരന്മാർ. ചെണ്ടകളുടെ വിൽപ്പനയും വാടകയ്ക്ക് നൽകലും സജീവമായ സമയത്താണ് കോവിഡ് വ്യാപിക്കുന്നതും ആഘോഷങ്ങൾക്ക് കടിഞ്ഞാൻ വരുന്നതും. ഉത്സവങ്ങൾക്ക് പുറമെ സ്കൂൾ കലോത്സവം, ഓണാഘോഷ പരിപാടികൾ എന്നിവയും നിലച്ചതോടെ വാദ്യോപകരണങ്ങൾക്ക് ആവശ്യക്കാരില്ലാതായി. ലോക്ഡൌണിന് പിന്നാലെ മുകളിൽ കയറ്റിവെച്ചതാണ് ചെണ്ടകൾ. നീണ്ട കാലം ഉപയോഗിക്കാതിരുന്നതിനാൽ ഇവയെല്ലാം തോൽ പൊട്ടിയും പൂപ്പൽ കയറിയും നശിച്ചു തുടങ്ങിയിരിക്കുകയാണ്. 12,000 മുതൽ 14,000 വരെയാണ് ഒരു ചെണ്ടയുടെ വില. അറ്റകുറ്റപ്പണി നടത്തി ചെണ്ട ഉപയോഗപ്രദമാക്കാനും ഇത്ര തന്നെ വേണം. കോവിഡ് എന്ന് തീരുമെന്നറിയില്ലെങ്കിലും നഷ്ടപ്പെട്ട ഉത്സവമേളാഘോഷങ്ങൾ പൂർവാവസ്ഥയിലേക്ക് എന്ന് മടങ്ങാനാകുമെന്നറിയാതെ നിൽക്കുകയാണ് ഈ കലാകാരന്മാർ. അശ്വതി ഗുരുവായൂരിനോടൊപ്പം റിപ്പോർട്ടർ, തൃശൂർ. കണ്ണൂർ പയ്യന്നൂർ പോലീസ് മൈതാനിയിലെ വാഹനങ്ങൾക്ക് ശാപമോക്ഷം. വിവിധ കേസുകളിൽ പിടിച്ചെടുത്ത വാഹനങ്ങളാണ് തീർപ്പ് കൽപ്പിച്ച് മാറ്റുന്നത്. കാസർഗോഡ്, പാലക്കാട് ജില്ലകളിലെ സ്ക്രോപ്പ് വ്യാപാരികളാണ് വാഹനങ്ങൾ ലേലത്തിനെടുത്തത്. 2019 സെപ്റ്റംബർ 30 സർക്കാർ മാനദണ്ഡ പ്രകാരം കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ കേസുകളിലായി പിടിച്ചെടുത്തതും ഉടമസ്ഥരില്ലാത്തതുമായ വാഹനങ്ങൾ ലേലത്തിന് വെച്ചത്. 3 നടന്ന ലേലത്തിൽ പയ്യന്നൂർ സ്റ്റേഷനിലെ 106 വാഹനങ്ങളാണ് പോയത്. 1 29 വാഹനങ്ങൾ 86,646 രൂപയ്ക്കും 2 മണൽ കടത്ത് കേസുകളിൽ ഉൾപ്പെട്ട 45 വാഹനങ്ങൾ 10,52,000 രൂപയ്ക്കും 3 32 മോട്ടോർ സൈക്കിളുകൾ 14,00,000 രൂപയ്ക്കുമാണ് ലേലം വിളിച്ചെടുത്തത്. കാസർഗോഡ്, പാലക്കാട് ജില്ലകളിൽ സ്ക്രാപ്പ് ബിസിനസ് ചെയ്യുന്ന 3 വാഹനങ്ങൾ ലേലത്തിനെടുത്തത്. 600 വാഹനങ്ങളാണ് പോലീസ് പിടിച്ചെടുത്തത്. കേസുകളുടെ കാലതാമസവും ഉടമകൾ എത്തിച്ചേരാത്തതും മോഷണ വാഹനങ്ങളും കൊണ്ട് സ്ഥലപരിമിതിയിൽ പൊരുതിമുട്ടുന്നതിനിടയിലാണ് സർക്കാരിന്റെ ആശ്വാസകരമായ ഇടപെടലുണ്ടായത്. ഇതിൽ നിന്നൊരു മോചനം ഇപ്പോഴും ഉണ്ടാവുന്നത് പല സംഘടനകളും കാര്യങ്ങളും ഇപ്പോൾ ആൾക്കാരും ഇപ്പോൾ പ്രവർത്തിച്ചിട്ട് അതിനൊരു ശാപമോക്ഷം ഉണ്ടെന്ന് അറിയുന്നു. വാഹനങ്ങൾ കുറെ പൊളിച്ചു, കുറെ ലേലം ചെയ്തു, കാര്യങ്ങളൊക്കെ കുറെ നീങ്ങുന്നുണ്ട് എന്ന് അറിയുന്നതിൽ നാട്ടുകാർക്ക്, നാട്ടുകാരായ എല്ലാവർക്കും, സംഘടനകൾക്കും വ്യക്തികൾക്കും നന്ദി അറിയിച്ചു കൊടുക്കും. അതേസമയം പോലീസ് ഡിവിഷനിൽ സ്ഥാപിച്ച ഡോഗ് സ്ക്വാഡിന് പണിത കെട്ടിടമാകട്ടെ മൈതാനിയിൽ കൂട്ടിയിട്ട 100 വാഹനങ്ങളും മണൽക്കടത്തിൽ പിടികൂടിയ ഫൈബർ വള്ളങ്ങളും കൊണ്ട് കവചം തീർത്ത നിലയിലാണ്. ഗണേഷ് പയ്യന്നൂരിനൊപ്പം റിപ്പോർട്ടർ, കണ്ണൂർ. ജലസംരക്ഷണത്തിന് വേറിട്ട കണ്ടുപിടുത്തവുമായി കോതമംഗലം തൃക്കായൂർ സ്വദേശി വിഷ്ണു പ്രസാദ്. വാട്ടർ ഇൻഡിക്കേറ്റർ ബസർ എന്ന ഒരു പുതിയ ഉപകരണമാണ് വിഷ്ണു പുതുതായി കണ്ടുപിടിച്ചത്. കോവിഡ് കാലത്ത് വ്യത്യസ്തമായി എന്ത് ചെയ്യാമെന്നൊരു ചിന്തയിൽ നിന്നാണ് മെക്കാനിക്കൽ വിദ്യാർത്ഥിയായ വിഷ്ണു ഇത്തരമൊരു കണ്ടുപിടുത്തത്തിന് മുതിർന്നത്. മോട്ടർ ഓൺ ചെയ്താൽ വാട്ടർ ടാങ്കിൽ വെള്ളം നിറയുന്നതറിയാൻ ഇനി കാത്തുനിന്ന് സമയം കളയണ്ട. മാത്രവുമല്ല വെള്ളം പാഴായി പോകുകയും ഇല്ല. ടാങ്ക് നിറയാറായാൽ ഓട്ടോമാറ്റിക്കായി ശബ്ദം പുറപ്പെടുവിക്കുന്ന വാട്ടർ ഇൻഡിക്കേറ്റർ ബസർ എന്ന പുതിയൊരു ഉപകരണം കണ്ടുപിടിച്ചിരിക്കുകയാണ് തൃക്കാര്യൂർ സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി വിഷ്ണു പ്രസാദ്. നെല്ലിമറ്റം മാർ ബസേലിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കോളേജിൽ അവസാന വർഷ മെക്കാനിക്കൽ വിദ്യാർത്ഥിയായ വിഷ്ണു ഈ കൊറോണ കാലത്ത് വ്യത്യസ്തമായി എന്ത് ചെയ്യാമെന്നൊരു ചിന്തയിൽ നിന്നാണ് വാട്ടർ ടാങ്ക് നിറയുമ്പോൾ തന്നെ ബസർ ശബ്ദം കേൾക്കുന്ന രീതിയിൽ ഒരു പുതിയ ഉപകരണം നിർമ്മിച്ചത്. വിഷ്ണു കണ്ടുപിടിച്ച ഈ ഉപകരണത്തിന്റെ ഒരു ഭാഗം വാട്ടർ ടാങ്കിന്റെ ഉള്ളിൽ സ്ഥാപിക്കുകയും ഇൻഡിക്കേറ്റർ മീറ്റർ വീടിന്റെ മറ്റേതെങ്കിലും ഭാഗത്ത് സ്ഥാപിച്ച് മോട്ടർ ഓൺ ചെയ്യുമ്പോൾ ടാങ്കിലെ വെള്ളത്തിന്റെ അളവറിയാനും ടാങ്കിൽ ജലം പൂർണ്ണമായും നിറയുന്നതിന് 5 മുൻപ് ബസർ ശബ്ദം കേട്ടു തുടങ്ങുന്നതിനാൽ കൃത്യമായി മോട്ടർ ഓഫ് ചെയ്യുവാനും സാധിക്കും. ഇത് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടാണ്. 12 volt 1 ampere ട്രാൻസ്ഫോമർ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ടാങ്കിൽ ഡിപ്സ്റ്റിക്ക് വെച്ചിട്ട് മെറ്റൽ സ്ക്രൂ ആണ് സെൻസറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഓരോ ലെവലിലും ഇത്ര കണക്കനുസരിച്ച് മെറ്റൽ സ്ക്രൂ ഫിറ്റ് ചെയ്തിട്ട് ഇവിടെ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സാധനം വർക്ക് ചെയ്യുന്നത്. ഓരോ ജലത്തുള്ളിയും വിലപ്പെട്ടതാണെന്ന ഉത്തമ ബോധ്യത്തോടെയാണ് ജലസംരക്ഷണത്തിന് ഊന്നൽ കൊടുത്ത് വിഷ്ണു ഈ പുതിയ കണ്ടുപിടുത്തം ചെയ്തിരിക്കുന്നത്. കറണ്ട് പോയാലും പ്രവർത്തിക്കുന്ന ഫാനും കറണ്ട് പോയാൽ പ്രവർത്തിക്കുന്ന ഇൻവേർട്ടറും ഈ കൊച്ചുമെടുക്കാൻ ഇതിനോടകം തന്നെ നിർമ്മിച്ചു കഴിഞ്ഞു. വാരപ്പെട്ടി NSS ഹയർ സെക്കൻഡറി സ്കൂൾ ലാബ് അസിസ്റ്റന്റായ പിതാവ് കെ ശ്രീകുമാറും മാതാവായ അനിത ശ്രീകുമാറും ഒപ്പം അനിയൻ വിനായകനും പൂർണ്ണ പിന്തുണയുമായി വിഷ്ണുവിനൊപ്പമുണ്ട്. ചെറുപ്പം മുതലേ ഇങ്ങനെയായിരുന്നു. കാരണം ഒരുപാട് ഐറ്റംസ് ചെറിയ ചെറിയ പഠിക്കുന്ന സമയത്താണെങ്കിലും ലൈറ്റിൻ്റെ പ്രശ്നം,
കറണ്ട് പോണ പ്രശ്നം പ്രശ്നം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ചെറിയ ബാറ്ററികളൊക്കെ മേടിച്ചിട്ട് എൽ ഇ ഡി ബൾബും ഫിറ്റ് ചെയ്ത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻവെർട്ടർ പോലെ വീട്ടിൽ അത്യാവശ്യം ഉപയോഗിക്കുമ്പോൾ അതിനുള്ള വെട്ടം കാണാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാകാറുണ്ട്. അതിനാണ് തുടക്കം. ഒരു ഉപകരണം നിർമ്മിക്കുവാൻ ഏകദേശം 500 രൂപയ്ക്കും 1000 രൂപയ്ക്കും ഇടയിൽ മാത്രമേ ചിലവ് വരികയുള്ളൂവെന്ന് ശ്രീ വിഷ്ണു പ്രസാദ് പറഞ്ഞു. സ്വന്തം വീട്ടിൽ സ്ഥാപിച്ച വാട്ടർ ഇൻഡിക്കേറ്റർ കണ്ട് ചില സുഹൃത്തുക്കളും ബന്ധുക്കളും അവരുടെ വീടുകളിലും ഈ ഉപകരണം സ്ഥാപിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിസാർ തട്ടേക്കാടിനൊപ്പം റിപ്പോർട്ടർ കോതമംഗലം. തിരൂരിലെ പ്രാദേശിക ചാനലായ ടിവി ന്യൂസ് ചാനലിൽ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണം. വനിതാ ജീവനക്കാരിക്ക് നേരെ കയ്യേറ്റമുണ്ടായി. കണ്ടാൽ അറിയുന്ന 10 ആളുകളും ഓഫീസിൽ അതിക്രമിച്ച് കയറിയാണ് ആക്രമണം നടത്തിയത്. ചൊവ്വാഴ്ച വൈകിട്ട് 3:30 സംഭവം. കമ്പ്യൂട്ടർ നശിപ്പിച്ച സംഘം 1 അപ്ലോഡ് ചെയ്ത യൂട്യൂബ് വീഡിയോകൾ നീക്കം ചെയ്തു. സംഭവത്തിൽ കേരള റിപ്പോർട്ടേഴ്സ് ആൻഡ് മീഡിയ പേഴ്സൺസ് യൂണിയൻ കെആർഎംയും തിരൂർ പ്രസ് ക്ലബ്ബും പ്രതിഷേധിച്ചു. മാധ്യമപ്രവർത്തകർ തിരൂർ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇതോടെ പ്രാദേശിക വാർത്തകൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.